നമസ്കാര സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സിനിമ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, ഞാനെന്താ മമ്മൂട്ടിയുടെ വീഡിയോകൾ മാത്രമേ ചാനലിലൂടെ ചെയ്യത്തുള്ളൂ. എല്ലാ സിനിമകളുടെയും റിവ്യൂസും എല്ലാ സിനിമകളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനുകളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ അപ്ഡേഷൻ തീരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ സിനിമകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ അപ്ഡേഷനുകൾ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചുതരാം. നമ്മുടെ അശ്വന്ത് കോക്ക് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയുടെ സിനിമകളെ കുറിച്ചിട്ട് പരിഹസിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മലയാളത്തിലെ മെഗാസ്റ്റാർ മഹാനടൻ മമ്മൂക്കയ്ക്ക് മാത്രം 50 കോടി ക്ലബ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 50 കോടി ക്ലബ് ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഭീഷ്മപർവം വെയിറ്റ് ചെയ്യാണ്. ആദ്യത്തെ 50 കോടി ക്ലബ് മമ്മൂക്ക ഇതോട് കിട്ടട്ടെ. താളികളെ എന്റെ അടുത്ത് അങ്ങനെ താളിക്കാൻ വന്ന ഭ്രാന്തൻ കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടി. മമ്മൂക്കയ്ക്ക് മാത്രം 50 കോടി ക്ലബ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത് നമ്മുടെ അശ്വന്ത് കോക്ക് വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മയുഗം ഇറങ്ങിയ സമയത്തുള്ള ഒരു റിവ്യൂ ആയിരുന്നു. കാരണം മമ്മൂട്ടിക്ക് 50 കോടി ചിത്രങ്ങളില്ല, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് 100 കോടി ചിത്രങ്ങളില്ല, ബാക്കി എല്ലാ നടന്മാർക്കും 50 കോടി 100 കോടി ഒക്കെ ഉണ്ട് എന്ന് പരിഹസിക്കുകയും ഒരുപാട് കമന്റുകൾ മറ്റു ഫാൻസുകാരുടെ കമന്റുകളൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ കണ്ടിട്ടുണ്ട്. കാരണം പലരും തള്ളിക്കയറ്റി 100 കോടിയും 50 കോടിയും ഒക്കെ എത്തിച്ചിട്ടുള്ള സിനിമകളുണ്ട്. അപ്പൊ അതുപോലെ തള്ളാതെയും ഉന്താതെയും കയറ്റാതെയൊക്കെ പ്രേക്ഷകർ നൽകിയിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇന്ന് മമ്മൂക്ക ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മമ്മൂക്ക ഒരു റെക്കോർഡ് കൂടെ അങ്ങോട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. കാരണം അടുപ്പിച്ച് മമ്മൂക്കയുടെ 3 വർഷങ്ങളിലായിട്ട് 50 കോടി 100 കോടി ചിത്രങ്ങൾ ഇറങ്ങി എന്നുള്ളതിൻ്റെ ആ ഒരു റെക്കോർഡ് അതിന് മമ്മൂക്കക്ക് സ്വന്തമാണ്. അതിന് ഒരു പക്ഷേ ആർക്കും തകർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവസാനമായിട്ട് ഇറങ്ങിയ മമ്മൂക്കയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ബ്രഹ്മയുഗം. ഈ ബ്രഹ്മയുഗം സിനിമ നമ്മൾ കണ്ട എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഭ്രമിച്ചു, ഞെട്ടി എന്നൊക്കെ പറയാം. ഇപ്പോൾ അന്യഭാഷകളിൽ പോലും ബ്രഹ്മയുഗം അത് അവിടെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു കളക്ഷൻ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ബ്രഹ്മയുഗം 50 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അവർ തന്നെ ചെയ്തു. അതുകൊണ്ട് 9 ദിവസം കൊണ്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ടുള്ള ഈ സാധനം 50 കോടി ഈ ക്ലബിൽ കയറിയിരിക്കുന്നത്. ഇനിയൊരു ചിത്രം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതും 4-4 ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു സിനിമ, രാഹുൽ സദാശിവന് വലിയൊരു സെല്യൂട്ട് കൊടുക്കും. കാരണം 50 കോടി ക്ലബിൽ മാത്രമല്ല കേട്ടോ, സിനിമ 100 കോടി ക്ലബിൽ എത്തുമെന്ന് ഒരു സംശയമില്ല. ഇപ്പം 2022 തുടങ്ങിയ ആ ഒരു തേരോട്ടം 2024 വരുമ്പോഴത്തേക്ക് ഈ 3 വർഷങ്ങളിലും അടുപ്പിച്ച് മമ്മൂക്കക്ക് 50 കോടി 100 കോടി ചിത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യത്തെ സിനിമ അമൽ നീരജ് സംവിധാനം ചെയ്ത മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന് പറയുന്നൊരു സിനിമ തന്നെയാണ്. സിനിമ 115 കോടി രൂപയാണ് മൊത്തത്തിൽ ഇത് കളക്ട് ചെയ്തിട്ടുള്ള സിനിമ. അതായത് ബിസിനസ് അടക്കം 115 കോടി രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. തിയേറ്റർ മാത്രം 50 കോടിക്ക് മുകളിലാണ് സിനിമ കളക്ട് ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള കണ്ണൂർ സ്ക്വാഡാണ് അടുത്ത 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. അപ്പോൾ അടുപ്പിച്ച് 2022-23 ആ കാലയളവിൽ 2 100 കോടി ചിത്രവും 2024 തുടക്കത്തിൽ തന്നെ 50 കോടി അടിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ. എന്താണേലും ഈ പറയിപ്പിച്ച ആൾക്കാരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുക എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം അടുപ്പിച്ച് വർഷങ്ങളിൽ ഹിറ്റുകൾ നേടിയിട്ടുള്ളൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് നമുക്ക് പറയാം. അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉള്ള 8-ൻ്റെ ഒരു മറുപടി, മമ്മൂക്ക തന്നെ അടങ്ങാത്തൊരു ആർത്തി, അഭിനയത്തോടുള്ള അടങ്ങാത്തൊരു ആർത്തി. ആ ആർത്തി അതൊരിക്കലും ഒരു കളക്ഷൻ റെക്കോർഡിന് വേണ്ടിയോ ഒന്നുമല്ല പുള്ളി ചെയ്യുന്നത്. പുള്ളി ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അത് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം എടുക്കുന്ന ആ ഓരോ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് പുള്ളി എടുക്കുന്ന ആ ഒരു എഫേർട്ട് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡ് അതുപോലെ കാതൽ എന്ന ഈ സിനിമകളുടെയൊക്കെ ഒരു വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി ഒരു പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. ആ ഒരു പരിപാടിയിൽ വൈശാഖ് പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ വൈശാഖ് പറഞ്ഞിട്ട് ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് മമ്മൂക്കാനായിട്ട് കഷ്ടപ്പെടുത്തി, ആ മമ്മൂക്കയോട് ഞാൻ സോറി പറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മമ്മൂക്ക പറഞ്ഞൊരു കാര്യം അത് വളരെ എല്ലാവർക്കും ഒരു എനർജി നൽകുന്ന ഒരു കാര്യം, മറ്റു നടന്മാർക്ക് യുവ നടന്മാർക്ക് പോലും ഒരു എനർജി നൽകുന്ന ഒരു വാക്കാണ് മമ്മൂക്ക അന്നേരം പറഞ്ഞത്. കാരണം ഇനിയും ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? അഭിനയിക്കുന്നതിന് വേണ്ടി. അത് അദ്ദേഹത്തിൻ്റെ പ്രായം മറന്ന് അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ടർബോയുടെ സെറ്റിൽ ഏതാണ്ട് 25 ദിവസമായിട്ട് പൊരിഞ്ഞ് അടി നടക്കുക, അങ്ങനെ മമ്മൂക്കാരെയും മമ്മൂട്ടി ഫാൻസുകാരെയും കളിയാക്കിയവരുള്ള ഏറ്റവും വലിയ ഒരു അടിയാണ്
മൂന്ന് വർഷം മമ്മൂക്കയുടെ സിനിമകൾ അതും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കയറിയിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന സിനിമകൾ മമ്മൂക്കാക്ക് 100 കോടി 50 കോടി ക്ലബിലൊക്കെ കയറാൻ പറ്റിയ സിനിമകൾ തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.